അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ ഐ എസ് എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് ഇങ്ങനെ മൈക്ക് കെട്ടി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയാണ് ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് എന്ന് പറയേണ്ടതില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണല്ലോ പറയേണ്ടി വന്നു എന്നതാണ് ദുഃഖം. മിനിയാന്ന് തിരുവനന്തപുരത്ത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും കൂടി വിളിച്ചു ചേർത്ത അതിശക്തമായ ഒരു പ്രതിഷേധ സംഗമത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അതിൽ പാർട്ടി ഭേദമില്ലാതെ എല്ലാ പ്രധാന പാർട്ടിയുടെയും നേതാക്കന്മാരും അനുയായികളും വന്നു. വിവിധ സംഘടനകളിലായി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ വന്നു. ഹിന്ദു പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും അണിനിരന്നു. സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലുള്ള പ്രമുഖരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഗമം ചേർന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യം ലോകത്ത് വളരെയധികം അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണം. വിദേശ രാജ്യങ്ങളിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളുണ്ടാവുന്ന അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം മൂലമാണ് എന്ന് നമ്മൾ അറിയണം. ഇന്ത്യക്കാരുടേതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് എന്നതാണ്. ഇന്ത്യ എന്ന ഇന്നത്തെ അതിർത്തികൾക്കുള്ളിൽ ഉള്ള രാജ്യം ഒരൊറ്റ ഭരണത്തിൻ്റെ കീഴിലായി തീർന്നത് അടുത്ത കാലത്താണ്. അതിനു മുമ്പ് നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുള്ള പ്രദേശമായിരുന്നു. ആദ്യം ശ്രീലങ്കയും ബർമ്മയും അഫ്ഗാനിസ്ഥാനും നേപ്പാളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പ്രദേശമായിരുന്നു ഈ രാജ്യം. പിന്നീട് അതിൽ നിന്ന് ഓരോ രാജ്യങ്ങൾ വിട്ടുപോവുകയും സ്വാതന്ത്ര്യം നേടുകയും ഒക്കെ ചെയ്ത് അവസാനം നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടേതുമാണ്. ഇവിടെ ജനിച്ചു വളർന്ന മുഴുവൻ ആളുകളുടേതുമാണ്. അതിൽ മതവിശ്വാസികളും മതവിശ്വാസികൾ അല്ലാത്തവരുമുണ്ട്. അതിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണഗതികളുള്ളവരുമുണ്ട്. ഇവരെല്ലാം കൂടിയാണ് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തത്. ഇവരെല്ലാവരും കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടുപെട്ട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. രാജ്യം വളർത്തിക്കൊണ്ടുവന്നതിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ പങ്കും സേവനവുമുണ്ട്. ഇതൊന്നും അറിയാതെ ഒരു ദിവസം വളരെ പെട്ടെന്ന് മതപരമായ വിഭജനങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ വീണ്ടും പിളർത്താൻ ശ്രമിക്കുമ്പോൾ രാജ്യസ്നേഹികളായ ആളുകൾക്ക് അതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം നമുക്ക് പാഠമാണ്. ഒരു കൂട്ടം ആളുകൾ ആദ്യമായി ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത് ഹിന്ദു മഹാസഭയാണ്. ഹിന്ദുക്കളല്ല ഹിന്ദു മഹാസഭ എന്ന് ഗോൾവാൾക്കർ 1923 പറഞ്ഞതാണ് ഇന്ത്യ രണ്ട് നേഷനാണ് എന്ന്. അതിനുശേഷമാണ് മുഹമ്മദ് അലി ജിന്നയൊക്കെ വരുന്നത്. ഏതായാലും ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിൽ തങ്ങിയ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെക്കാൾ എത്രയോ എണ്ണം അധികമായിരുന്നു. അവർ തീരുമാനിച്ചത് ഇതാണ് നമ്മുടെ രാജ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്ത് ജനിച്ച നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ അറബ് രാജ്യങ്ങളുടെയും കൂടി എണ്ണം ഉള്ളതിനേക്കാൾ ഏറെ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാമത്തെ മുസ്ലിം എണ്ണം കൊണ്ടുള്ള അധികമുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആളുകളെയും വിദേശ രാജ്യങ്ങൾ അത്രയും ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ വർഷം സൗദി അറേബ്യയും അതുപോലെ UAE ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തികൾക്ക് നൽകുന്ന പതക്കം
നൽകിയിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. അത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തിക്കല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക്. കിങ് അബ്ദുള്ള അവാർഡ്, ഷെയ്ഖ് സായിദ് അവാർഡ്, ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിനോടുള്ള അവരുടെ സ്നേഹമാണ് കാണിക്കുന്നത്. ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു കൂട്ടം വർഗീയവാദികൾ കൊണ്ടു നടക്കുന്ന ഭൂപ്രദേശമാണ് എന്ന് വന്നാൽ എന്തെല്ലാം സംഭവിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇത്രയധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങളെ മുഴുവൻ മാറ്റി നിർത്താനൊന്നും ആരും കഴിയില്ല. നമുക്കെല്ലാം എല്ലാ രേഖകളും ഉണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ വായിച്ചു നോക്കി. എൻ്റെ കൂടെ പഠിച്ചു വളർന്ന രണ്ട് സുഹൃത്തുക്കൾ മുസ്ലിങ്ങളല്ല, ഒരു കൃഷ്ണൻകുട്ടിയും ഒരു ഗോപാലനും. ഇത് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, ഈ വിഷയത്തിൽ നിങ്ങളുടെ കാര്യം എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം സേഫാണ്. ഞാൻ ജനിച്ചത് ഇന്ന വർഷമാണ്, എൻ്റെ പിതാവിൻ്റെ മകനാണ് എന്നതിൻ്റെ രേഖയുണ്ട്, പിതാവിന് ഭൂമി ഉണ്ടായിരുന്നു, അത് 1950 മുമ്പുള്ള ആധാരവുമുണ്ട്. പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, അന്ന് ഭൂസ്വത്തുക്കളൊക്കെ ജന്മിമാർക്കുള്ളവരാണ് ഉള്ളതാണ്. ഇവര് അവരുടെ കൂട്ടത്തിലെ താഴ്ന്ന ജാതിക്കാരാണ്, അവർക്ക് ഭൂമിയില്ലായിരുന്നു. അയാളുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ സ്കൂളിൽ പോയിട്ടില്ല, ഒരു രേഖയും ഇല്ല. അപ്പൊ ഭൂമിയില്ല, അച്ഛൻ്റെ രേഖയില്ല, ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒന്നുമില്ല. അപ്പൊ ആരാണ് കുടുങ്ങുന്നത് എന്ന് നാം നോക്കേണ്ടതാണ്. ഇത് മുസ്ലിം സമൂഹത്തിനെയാണ് ബാധിക്കുക എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട, ഒരു കാലത്തും ഭൂമിയില്ലാതിരുന്ന, ഒരു സ്കൂളിലും പോകാൻ കഴിയാതിരുന്ന, ഇപ്പൊ അയാളിനോട് പറഞ്ഞെന്താന്നറിയാം, അയാളെ വല്യച്ഛന് സ്കൂളിൽ പോകാൻ കഴിയില്ല, കാരണം അന്ന് ഈ അവർണറായ ആളുകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അവരൊക്കെ കുടിയാന്മാരായി ഏതെങ്കിലും ആളുകൾ നീ അവിടെ ഒരു കുടിലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ ജീവിച്ചു പോകുന്നവരാ. ഇപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല, ഭൂമിയുടെ പ്രമാണമില്ല, ഒന്നുമില്ല. അവര് മുസ്ലിങ്ങളുമല്ലല്ലോ. അപ്പൊ ഇതിന്റെ ഇഫക്റ്റ്, ഇത് വമ്പിച്ച നിലക്ക് ചെന്നുകൊള്ളുന്നത് ആർക്കായിരിക്കും എന്നത് കേരളത്തിൽ നമ്മൾ കണക്കെടുത്താൽ അത് മുസ്ലിങ്ങൾക്കായിരിക്കില്ല. പിന്നെ ഈ പറയുന്നതുണ്ടല്ലോ, ഒരു 60 ആളുകൾക്കാണ് ഈ വയസ്സിനപ്പുറത്തുള്ളവർക്കാണ് ഭയപ്പാട് വരുന്നത്. അതായത് അതിൻ്റെ കൊല്ലമൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഈ കാര്യം, ഈ നിയമം ആയി വരുമ്പോഴേക്ക് ഏതായാലും അവരുടെ ആയുസ്സും കഴിയും. മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ചൊരു ഭയവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം. രാജ്യം രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിന്നേ മതിയാകും. ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരിൽ ഏത് പേരിൽ രംഗത്ത് വന്നാലും ശരി, അതിനെതിരിൽ ശക്തമായി നിൽക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ത്യ രാജ്യം മുഴുവനും ഇപ്പോൾ അലയടിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്ത് വൈവിധ്യങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വൈവിധ്യങ്ങൾ മുഴുവനും നമ്മൾ നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. വൈവിധ്യങ്ങളില്ലാത്ത ഏകശിലാരൂപം ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ഒരു മതം മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യത്ത് വെട്ടിമുറിക്കുവാനും ശിഥിലമാക്കുവാനും കലാപങ്ങൾ ഉണ്ടാക്കുവാനും സംഘർഷങ്ങൾ ഉണ്ടാക്കുവാനും മാത്രമാണ് പുതിയ നിയമം കൊണ്ട് സാധിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരിൽ സമര പോരാട്ടങ്ങൾ നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു വിഭാഗങ്ങളും ഇപ്പോഴുണ്ടായ ഈ നാശത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുവാനുള്ള സമര പോരാട്ടങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ ഒന്നിച്ചു നിൽക്കണമെന്നും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമാക്കി ചെറുതാക്കി കൊണ്ടുവരേണ്ടതില്ല. മുസ്ലിങ്ങളുടെ ഒരു സ്വകാര്യ വിഷയവുമല്ല ഇത്. നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സംഗതിയാണ്. ഇതിൽ എല്ലാ മതവിശ്വാസികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മതേതരവാദികളും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. കേന്ദ്രം അതിൻ്റെ പോഷക സംഘടനകളും ഈ രംഗത്ത് സജീവമായി ആരുമായും കൂടി മുന്നോട്ട് നീങ്ങും എന്നാണ് അറിയിക്കുവാനുള്ളത്. ഇക്കാര്യത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയും ഈ
പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.